ഹായ് ഫ്രണ്ട്സ്, സജനയാണ്. നമുക്കിന്നൊരു കുട്ടി പിസ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പഞ്ചസാര, ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളമാണ്, അത് നമ്മൾക്കിതിലേക്കിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് പൊങ്ങാനായിട്ട് നമുക്ക് വയ്ക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ ആട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒലിവ് ഓയിലാണ്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് നമ്മളിട്ട വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്നിത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മീതയിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തി മാവിനെല്ലാം നല്ല ലൂസായിട്ടിരിക്കണം കേട്ടോ. ഇത് പിസ ഒറിഗാനോയാണ്, ഇത് ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം നമ്മളൊരു 1/4 ടീസ്പൂണോളം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കുഴച്ച് വയ്ക്കാം. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇരിക്കണം കേട്ടോ, ചപ്പാത്തി മാവിനേലും നല്ല ലൂസായിട്ടിരിക്കണം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് കുഴയ്ക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ കൊണ്ടുള്ള പിസ ആട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, അത് ചേർക്കാം. പിന്നെ ഈ പിസ ഒറിഗാനോ നമുക്കിതിലേക്ക് ഇത്തിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ ഉപ്പ് മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. നമുക്ക് ചിക്കൻ ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. നമ്മളിതിൽ ക്യാപ്സിക്കും സവാളയുമാണ് എടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുട്ടി പിസ ആയതുകൊണ്ട് നമ്മൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി.
ഇത് നമുക്ക് ഇനി ഒന്നും കൂടെ ചെറുതാക്കണം. സവാള ഇതുപോലെ തന്നെ നമുക്ക് അല്പം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാള എല്ലാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തിയെടുക്കണം. ഓരോരോ ലെയറായിട്ടിങ്ങനെ എടുക്കും. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം നമ്മൾ ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്, ചെറുതായിട്ട് കണ്ടോ. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് നമ്മൾ ഏത് ട്രേയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് വയ്ക്കാം. നമുക്ക് ജസ്റ്റ് പിസ്സയുടെ, കുട്ടി പിസ്സയുടെ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വയ്ക്കാം. നമ്മുടെ കുട്ടി പിസ്സയാണ് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായിരുന്നു. അവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.